ശ്രീ കെ പി അൽകുമാർ നമ്മൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂടിലേക്ക് കേരളം നീങ്ങുകയാണ് പുതുപ്പള്ളിയെക്കുറിച്ചാവുമ്പോൾ അതിന് ഒരു പരമ്പരാഗത രീതിയും ശീലവും ഉണ്ട് ഉമ്മൻചാണ്ടിക്ക് എട്ടേറെ ആത്മബന്ധമുള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹം ഈ അൻപത്തിമൂന്ന് വർഷവും അദ്ദേഹം മാത്രം പ്രതിനിധീകരിച്ച അത്യപൂർവ ചരിത്ര നേട്ടം ആ മണ്ഡലത്തിനു കൂടി അവകാശപ്പെട്ടതാണ് ഉമ്മൻചാണ്ടിയാണ് ആ നിലയിൽ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യവും ചരിത്രവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ കണക്കുകളും ആ പാരമ്പര്യവും എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു കീറാമുട്ടിയാണോ വിലങ്ങുതടിയാണോ യു ഡി എഫ് എങ്ങനെയാണ് പുതുപ്പള്ളിയെ കാണാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഇതിനോടകം തന്നെ ഏതാണ്ട് വ്യക്തമായല്ലോ അല്ലേ തീർച്ചയായും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഒരിക്കലും നമ്മളാരും ആഗ്രഹിച്ചതല്ല ഉമ്മൻചാണ്ടി ഇത്രയും പെട്ടെന്ന് ഈ ലോകത്തോട് ഇവിടെ പറയും എന്ന് നമ്മളാരും ആഗ്രഹിച്ചതല്ല കുറേ കാലം കൂടി കേരളത്തിലുണ്ടാകേണ്ട ഒരു വ്യക്തിയായിരുന്നു രാഷ്ട്രീയ രംഗത്ത് ഉമ്മൻചാണ്ടി പക്ഷെ ദൗർഭാഗ്യം അദ്ദേഹം മരണമടഞ്ഞു സ്വാഭാവികമായും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി അമ്പത്തിമൂന്ന് വർഷം പ്രതിനിധീകരിച്ച നിയോജക മണ്ഡലമാണ് പുതുപ്പള്ളി അതെല്ലാം ശരിയാണ് അതിനൊന്നും തർക്കമില്ല പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സെൻറ്റിമെൻസിനപ്പുറം ഒരു രാഷ്ട്രീയപരമായ തിരഞ്ഞെടുപ്പ് ആ രാഷ്ട്രീയപരമായ തിരഞ്ഞെടുപ്പായിട്ടാണ് പുതുപ്പള്ളിയെ കാണുന്നതും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ജയിക്കണം എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലായിരിക്കും അത് ഏത് മുന്നണിയാണെങ്കിലും മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിജയിക്കും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തീർച്ചയായും അത് ഇടതുമുന്നണിയുടെ ഒരു രാഷ്ട്രീയ ശൈലിയും അതുതന്നെയാണ് കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക ഏത് മണ്ഡലത്തിലും ആ രാഷ്ട്രീയം മുന്നോട്ട് പറഞ്ഞ് വോട്ട് നേടാനുള്ള ഒരു ശ്രമം രാഷ്ട്രീയം ഇപ്പോൾ ശ്രീ കെ പി എൽ കുമാർ പറഞ്ഞതുപോലെ സംഭവിക്കുന്നത് മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് അത് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ മരണം മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് ആ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചു പോകുന്ന ഒരു ശൈലി അത് വളരെ പ്രകടമല്ലേ അതിൽ യു ഡി എഫിൻ്റെ മുമ്പിൽ ഒന്നേ ഉള്ളൂ വിഷയം എന്ന മട്ടിലേക്ക് ഉമ്മൻചാണ്ടിയിലേക്ക് ചുരുക്കുക അതിലൂടെ ഒരു സഹതാപത്തെ വിഷയമാക്കി നിലനിർത്തുക എന്നതിലേക്ക് ഏതാണ്ട് യു ഡി എഫ് വിശേഷിച്ച് കോൺഗ്രസ് പൂർണ്ണമായും മാറി ചർച്ചകളിലേക്കൊക്കെ വരുമ്പോൾ നേതാക്കളുടെ ഒരു ഊന്നലിലൊക്കെ അത് കാര്യമായിട്ടുണ്ടായിരുന്നു താനും തീർച്ചയായും കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ മരണവും സഹതാപവും അല്ലാതെ മറ്റൊന്നും പറയാനില്ലല്ലോ അമ്പത്തിമൂന്ന് വർഷമായി നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് അപ്പോൾ ആ മണ്ഡലത്തിലെ വികസനം ചർച്ച ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനമാണ് അവിടെ മാറ്റിവയ്ക്കപ്പെടുക പിന്നെ ഉമ്മൻചാണ്ടിയുടെ മരണം അതിനെ എങ്ങനെ സഹതാപമാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ഇന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ പുതുപ്പള്ളിയിലെ ജനങ്ങളും പത്രം വായിക്കുന്നവരാണ് ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ആളുകളാണ് ലോകവിവരമുള്ള ആളുകളാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവിനെ ഏറ്റവും കൂടുതലായി ആരാണ് വേട്ടയാടപ്പെട്ടത് എന്നുള്ളതും ഉമ്മൻചാണ്ടിയുടെ സഹതാപത്തോടൊപ്പം ഈ ചർച്ചയിലെല്ലാം ഉയർന്നു വരും ആ വേട്ടയാടപ്പെട്ട ആളുകൾ അവിടെ ചെന്ന് ഉമ്മൻചാണ്ടിയുടെ സഹതാപം പറഞ്ഞ് വോട്ടു പിടിക്കുമ്പോൾ ജനം അത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജയം പരാജയങ്ങളും ഉണ്ടാകാൻ പോകുന്നത്